അള്ളാഹു തആല അൻഹുവിനെ കരയിപ്പിച്ചൊരു സംഭവം ഹദീസിൽ വന്നിട്ടുണ്ട്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്നവർ സുഹ്രി ഇമാം റളിയല്ലാഹു തആല അൻഹുമായി തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉമറുൽ ഫാറൂഖ് തങ്ങൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് കരഞ്ഞുകൊണ്ടുവന്നു എന്നാണ്. ഉമർ തങ്ങൾ കരയുക എന്നത് ഹദീസിൻ്റെ വിഷയത്തിലായാലും അന്നത്തെ കാലത്തായാലും ഒരു അത്ഭുതമുള്ള കാര്യമാണ്. ഉമർ തങ്ങളെ കണ്ടിട്ട് കരഞ്ഞ ആൾക്കാരുണ്ട്, പക്ഷെ ഉമർ തങ്ങൾ ഒരു പുതുമക്കാമിൽ വെച്ചുകൊണ്ട് കരയുക എന്നത് അപൂർവമായിരുന്നു. ദഖല ഉമർ റളിയല്ലാഹു തആല അൻഹു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യബ്കി, കരഞ്ഞുകൊണ്ട് നബിയുടെ അടുത്തേക്ക് ഉമർ തങ്ങൾ വരികയാണ്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിച്ചു, യാ ഉമർ മാ യബ്കിക യാ ഉമർ, ഉമർ നിങ്ങൾ എന്തിനാണ് കരയുന്നത്, നിങ്ങൾ കരയാണോ, നിങ്ങൾ എന്തിനായി കരയുന്നത്? ഫഖാൽ ഉമർ ഫാറൂഖ് തങ്ങൾ പറയാണ്, യാ റസൂലല്ലാഹ് റസൂലേ പള്ളീന്റെ വാതിൽക്കൽ അവിടെ ഒരു ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്, അയാൾ എന്റെ ഹൃദയം കരിച്ചു കളഞ്ഞു. നബിയേ, എന്താണ് ആ പ്രയോഗം? ആ മനുഷ്യൻ എന്റെ ഹൃദയം കരിച്ചു കളഞ്ഞു, അങ്ങനത്തെ ഒരാൾ വാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അയാൾ എന്തോ ഒരു കാര്യം പറഞ്ഞു, അതത്രക്ക് വലിയ കാര്യമാണ്. വഹോയുബിക്ക്, അയാളും കരഞ്ഞും കൊണ്ടാണ് നബിയെ പറയണത്. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, യാ ഉമർ അദ്ഖിൽഹു അലിയ, ഉമറേ മൂപ്പരോട് വരാൻ പറ. ഖാൽ ഫദഖല, ഉമർ തങ്ങൾ പറയണം, ഖാല ഫദഖല, അയാൾ കടന്നു വന്നു. ഹുയബ്കി, അയാൾ കരഞ്ഞും കൊണ്ടാണ് വരുന്നത്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ വന്നു. നബി തങ്ങൾ ചോദിച്ചു, മാ യബ്കിക യാ ഷാബ്, എന്താണ് ചെറുപ്പക്കാര, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഖാല, അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് റസൂലേ അബ്കതനി സുനൂബി കസീറാ, ഞാൻ ചെയ്ത തെറ്റാണ് പാപമാണ് നബി എന്നെ കരയിപ്പിക്കുന്നത്. വഖിഫ്തു മിൻ ജബ്ബാരിൻ ഖുലുബാൻ, അല്ലാഹുവിന് എനിക്ക് പേടിയുണ്ട്, എല്ലാം അടക്കി ഭരിക്കുന്ന സർവാധിപതനായ റബ്ബിനെ ഞാൻ പേടിച്ചുകൊണ്ടാണ് നബിയെ കരയുന്നത്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ആ മനുഷ്യനോട് ആശ്ചര്യക്കത്തില്ല, അള്ളാഹിനോട് നിങ്ങൾ ശിർക്ക് ചെയ്തോ? അപ്പൊ അയാൾ പറഞ്ഞു, ലാ നബി, ഇല്ലട്ടോ, ശിർക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ റസൂൽ ചോദിച്ചു, അ ഖതൽത നഫ്സൻ ബിഗൈരി ഹഖിൻ, നിങ്ങൾ ആരെങ്കിലും വധിക്കുകയാണോ ചെയ്തത്? ഖാല ലാ നബി, ഞാൻ ഒരാളെ കൊന്നിട്ടൊന്നുമില്ലട്ടോ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ഫഇന്നല്ലാഹ യഗ്ഫിറു ദംബക, അപ്പൊ നിങ്ങൾ ശിർക്കും ചെയ്തിട്ടില്ല, ഒരാളെ കൊന്നിട്ടില്ല, എന്നാൽ പിന്നെ അള്ളാഹു നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരും, നിങ്ങൾ പേടിക്കണ്ടോ. വലൂ കാന മിസ്ലു സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ വിസ്തീർണത്തിന്റെ കണക്കനുസരിച്ചിട്ടാണ് നിങ്ങളെ ചെയ്ത തെറ്റെങ്കിലും നിങ്ങൾ ശിർക്കും ചെയ്തിട്ടില്ല, ഒരാളെ കൊന്നിട്ടില്ല, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും. അപ്പൊ ആ മനുഷ്യൻ പറയുന്നു, യാ റസൂലല്ലാഹ് നബിയേ, അള്ളാഹുവിന്റെ തിരുദൂതരേ, ദംബി അഅലം, എന്റെ തെറ്റ് എത്രയോ വലുതാണ്. ഏഴ് ആകാശവും ഏഴ് ഭൂമിയേക്കാളും വലിയ തെറ്റാ ഞാൻ ചെയ്തത്, പിന്നെ എങ്ങനെ അള്ളാഹു എനിക്ക് പൊരുത്തപ്പെട്ടു തരിക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ദംബുക അഅളമു ഉമ്മുൽ ഖുർസ്, ഉമ്മുൽ ഖുർസിനേക്കാളും വലുതാണോ നിങ്ങൾ ചെയ്ത തെറ്റ്? ഖാല, അയാൾ പറഞ്ഞു, ദംബി അഅളം, നബിയെ അതിനേക്കാളും വലുതാണ്. റസൂൽ ചോദിച്ചു, ദംബുക അഅളമു ഉമ്മുൽ അർശ്, ഉമ്മുൽ അർശിനേക്കാളും വലുതാണോ? കാല ദുംബി ഹളം, നബിയെ എൻ്റെ വീക്ഷണത്തിൽ ആ തെറ്റ് അത്രയും വലുതാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അള്ളാഹു വിട്ടുവീഴ്ച തരും, ചെയ്തു തരും, അത് അള്ളാഹിൻ്റെ ഒരു സ്വഭാവമാണ്, അള്ളാഹിൻ്റെ കാരുണ്യമാണ്. അപ്പൊ ആ വിട്ടുവീഴ്ച ചെയ്ത് തരുന്നതിനേക്കാളും വലുതാണോ? അപ്പൊ പറഞ്ഞു, വലില്ല, അല്ലല്ല, അത് അള്ളാഹു ആണ് കേട്ടോ, ഞാൻ എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു മാപ്പ് തരും, കാര്യം എൻ്റെ തെറ്റ് അതിഗൗരവമുള്ളതാണെങ്കിലും അള്ളാഹു എനിക്ക് മാപ്പ് തരുമെന്ന് എനിക്കൊരു തോന്നലുണ്ട് നബിയെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, അഖ്ബിർനി അൻ ദംബിക, എന്താ നിങ്ങൾ ചെയ്ത തെറ്റെന്ന് അതൊന്ന് പറഞ്ഞു തരീൻ. ഖാല, ആ മനുഷ്യൻ പറയുന്നു, അസ്തഹീ മിൻക യാ റസൂലല്ലാഹ്, നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് നബി അത് പറയാ, എനിക്കതിന് നാണം, എനിക്ക് ലജ്ജയുണ്ട് നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ചെയ്ത തെറ്റ് പറയാൻ. ഖാല നബി തങ്ങൾ പറഞ്ഞു, അഖ്ബിർനി അൻ ദംബിക, നിങ്ങളെ ലജ്ജിക്കരുത്, നമുക്ക് പരിഹാരം വേണമല്ലോ, നിങ്ങൾ എത്ര നാളെങ്ങനെ കരഞ്ഞു നടക്കുക? ഉമർ ഫാറൂഖ് തങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, സ്വഹാബത്തൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങളോട് പറയാൻ പോവാണ്, യാ റസൂലുള്ളാഹി നബിയെ, എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്നറിയോ? ഇന്നീ കുൻതു റജുലൻ മിൻ ഇന്നീ കുൻതു റജുലൻ നബ്ബാശൻ, ഞാൻ ഖബർ കുഴിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, എൻ്റെ ജോലി ഖബർ കുഴിക്കലാണ്. ആൾക്കാർ മരിച്ചാൽ അംബുഷുൽ ഖുബൂറ മുൻസബ സിനീൻ, ഏഴ് വർഷമായിട്ട് ഞാൻ ഇതേ തൊഴിൽ ചെയ്യുന്ന ആളാണ്.
ആളുകൾ മരിക്കുമ്പോൾ ഞാൻ ഖബർ കുഴിച്ചു കൊടുക്കും, ഇളമുറമാടും. ഹത്ത മാത്തത്ത് ജാരിയത്തും മിം ബനാത്തിൽ അൻസ്വാർ, അൻസ്വാരിയങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു പെണ്ണ് മരിച്ചപ്പോൾ ആൾ പറയാൻ, നബിയെ അൻസ്വാരിയങ്ങളിൽ പെട്ടിട്ടുള്ള പെണ്ണ് മരിച്ചു, ഫനബിസ്തു ഖബറഹ, ആ പെണ്ണിനും വേണ്ടിയിട്ട് ഞാനായിരുന്നു ഖബർ കുഴിച്ചത്. കന്യകയായ ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ് മരിച്ചതാ നബിയെ. ആ പെണ്ണ് മരിച്ചപ്പോൾ ഞാൻ ഖബർ കുഴിച്ച പെണ്ണിനെ മറമാടി രാത്രി ആയപ്പോൾ നബസ്തു ഖബറഹ, നബിയെ ആ പെണ്ണിൻ്റെ ഖബർ ഞാൻ മാന്തിയെടുത്തു, പൊളിച്ചെടുത്തു. فأخرجتها من كفنها അവളുടെ കഫംപുടയിൽ നിന്നും ഞാൻ അവളെ പുറത്തെടുത്തു. ഫമലൈതു ഗൈറ ബഈദ് കഫംപുടയിൽ നിന്നും ആ മയ്യത്തിനെ പുറത്തെടുത്തപ്പോൾ പെട്ടെന്ന് എനിക്കൊരു പേടി വന്നു. ഞാൻ അതിനെ ഉപേക്ഷിച്ച് ഒരല്പം പിന്നോട്ടേക്ക് നിന്നു. പക്ഷേ ഇത് ഖലബ ശൈത്താനു അലാ നഫ്സി, പെട്ടെന്ന് ഷെയ്ത്താൻ പിന്നെ എന്നിലേക്ക് വന്നു. എന്തിനാ ദൂരെ പോണത്, മയ്യത്തല്ല, ആരും ഇല്ലല്ലോ, വിജനമായ പ്രദേശമല്ലേ. അങ്ങനെ ഞാൻ ഫറജഅത്തു, ഞാൻ തിരിച്ചു വന്നു. ഫജാമഅതുഹ, ആ പെണ്ണിനെ ഞാൻ വിഭജിച്ചു. നബിയെ, മരിച്ചു കിടക്കുന്ന ഖബറിൽ കുഴിച്ചിട്ടൊരു മയ്യത്തിനെ പുറത്തെടുത്തിട്ട് ഞാൻ ജുമാ ചെയ്തു. ജുമാ ചെയ്തതിൻ്റെ ശേഷം ഫമലൈതു ഗൈറ ബഈദിൻ, പിന്നെ എനിക്കൊരു പേടി വന്നു. ഞാൻ അങ്ങനെ തന്നെ ഇട്ടേച്ച് കുറച്ച് മാറി ഇങ്ങ് പോന്നപ്പോൾ ഇത് ഖാമത്തിൽ ജാരിയ, നബി അങ്ങ് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, കിടക്കുന്ന മയ്യത്ത് എണീറ്റ് നിന്നു എൻ്റെ മുമ്പിൽ. ഖാലത്ത്, ആ മയ്യത്തിനോട് പറഞ്ഞു, വൈലക് യാ ഷാബ്, ചെറുപ്പക്കാര, നിനക്ക് നാശമുണ്ട്. അള്ളാഹു ഇതെല്ലാം ചോദിക്കുന്ന ഒരു ദിവസം വരാനിരിപ്പുണ്ടല്ലോ, അതിനെ നിനക്ക് പേടിയില്ലേ, നിനക്ക് ലജ്ജയില്ലേ? അക്രമിയിൽ നിന്നും അക്രമിക്കപ്പെട്ടവൻ അള്ളാഹു ചെയ്തു കൊടുക്കും. നീ എന്നോട് ദുൽമ ചെയ്തില്ലേ? മയ്യത്തായൊരു പെണ്ണായ എന്നെ വ്യഭിചരിച്ചതിന് അള്ളാഹു നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ മറുപടി പറയുക? ഇത് പെണ്ണ് എന്നോട് പറഞ്ഞപ്പോൾ, എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, നീ എന്നെ നഗ്നതയോടുകൂടി ഇവിടെ ഇട്ടേച്ചു പോയാൽ അള്ളാഹു നിന്നോട് ചോദിക്കില്ലേ? ഞാൻ പെട്ടെന്ന് ആ പെണ്ണിനെ കഫം തുണിയിലേക്ക് പൊതിഞ്ഞ് അവിടെ മറമാടിയിട്ട് ഇങ്ങ് പോന്നു നബിയെ. ഇത് പറഞ്ഞപ്പോഴേക്ക് ഫവസല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഫഉ ഫീ കഫാഹ് വഹുവ യഖൂൽ, നബി തങ്ങളുടെ മുഖമാകെ വിവർണമായി, ഒരു മയ്യത്തിനോട് എന്തൊരു അനാദരവാണ് ഈ ചെറുപ്പക്കാരൻ കാണിച്ചത്. പരിശുദ്ധ ദീൻ, മയ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയങ്ങളോട് ആ കൂട്ടത്തിലുണ്ട്. മയ്യത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പൊട്ടിക്കരയ, റസൂല് പറഞ്ഞു അത് നിങ്ങൾ പാടില്ല. അന്നിയാഹത്തു മിനശ് ശൈത്താൻ, ഉപ്പ മരിച്ചാൽ, മക്കൾ മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞാൽ കിടക്കുന്ന മയ്യത്ത് ആ മനുഷ്യനെ ശപിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നാര നബിയുടെ പൊന്നുമോൻ ഇബ്രാഹിം മരിച്ചപ്പോൾ നബിയുടെ കണ്ണുനീര് വന്ന് സഹാബത്ത് ചോദിച്ചു, അമ്മ നഹൈത്തനാണ് ദാലിക്ക യാ റസൂലുള്ളാഹ, നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ നബിയെ നിങ്ങളെ കാണിക്കുന്നത്, നിങ്ങൾ കരയുകയാണോ? റസൂൽ പറഞ്ഞു, കണ്ണുനീര് വരും, അത് കുഴപ്പമുള്ള കാര്യമല്ല, അത് അല്ലാഹു കൽബിൽ കൊടുക്കുന്ന റഹ്മത്താണ്. ശബ്ദമുയർന്നുകൊണ്ടൊരു മനുഷ്യൻ കരഞ്ഞാൽ വഹുവ മിനശ് ശൈത്താൻ, അത് ശൈത്താനിൽ നിന്നാണ്. നമ്മുടെ സഹോദരിമാരൊക്കെ ആ വിഷയം ശ്രദ്ധിക്കണം. ജീവിതകാലത്ത് നമ്മുടെ വാപ്പാൻ്റെ അടുത്ത് നിൽക്കലില്ല, ഉമ്മാൻ്റെ അടുത്ത് നിൽക്കലില്ല, വേണ്ടെന്ന് ചെയ്തു കൊടുക്കാറില്ല. മരിച്ചൊരു മയ്യത്തായിട്ട് കിടക്കുമ്പോഴേക്ക് ഒരിക്കലും നമ്മൾ ഇന്നേ വരെ കാണിക്കാത്തൊരു സ്നേഹപ്രകടനവും നിലവിളിയും ചെയ്ത നന്മകളൊക്കെ എടുത്തു പറയലും ഇതെവിടുന്ന് വരുന്നതാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. അതാണ് മഹനൈമാം മഹല്ലി റഹ്മത്തുള്ളാഹി തങ്ങൾ അവിടുത്തെ ഫിഖ്ഹിൽ പറഞ്ഞല്ലോ, മയ്യത്ത് കൊണ്ടുപോകുന്ന സമയം നമ്മുടെ നാട്ടിലൊക്കെ ഒരു പതിവ്, മുമ്പിൽ നിന്നൊരാൾ ഇലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കനെ വിളിച്ചു കൊടുക്കും, നമ്മളെല്ലാവരും അത് ഏറ്റു വിളിക്കും. പക്ഷേ ശബ്ദമുയർത്തിക്കൊണ്ട് തെഹ്ലീൽ ചൊല്ലലു പോലും കറാഹത്താന്നാണ് പറഞ്ഞത്. എന്താ? മയ്യത്തിൻ്റെ അടുത്ത് നിന്ന് ശബ്ദം ഉയർത്തരുത്, പതിയെ പോകണം. അതുകൊണ്ട് ഉറക്കന ലാ ഇലാ ഇല്ലല്ലാഹ് പറയാനും പറ്റൂല. റോട്ടിലൂടെ മയ്യത്തുണ്ടാകുമ്പോൾ വീട്ടുകാരറിയും കാര്യം. ഇതിനിപ്പോൾ ഒരു പുതിയ വിവാദമല്ല, ശറഅ് പറയണത് മയ്യത്തിൻ്റെ അടുത്ത് നിന്ന് ശബ്ദം ഉയർത്തരുത് എന്നാ. തെഹ്ലീൽ പോലും ചൊല്ലാൻ പറ്റില്ല, പിന്നെന്തിനാ അത് ചൊല്ലുന്നത്? ഈ മയ്യത്തിനെ അനുഗമിക്കുന്ന ആളുകൾ മറ്റ് സംസാരങ്ങൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തെഹ്ലീൽ ചൊല്ലുന്നു എന്ന് മാത്രം. അപ്പോൾ പിന്നെ ശബ്ദം ഉയർത്താൻ തീരെ പാടില്ലെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ദീൻ അത്രയധികം വില കൊടുത്തത് മയ്യത്തിന് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മയ്യത്തിനോട് ഈ മനുഷ്യൻ കാണിച്ച അനാദരവ് അല്ലാഹു റസൂലിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. നബി തങ്ങൾ ആ മനുഷ്യനെ പുറത്തിറക്കി, യാ ഫാസിഖ് തമ്മാടി അഖ്രിജ്, ഇവിടുന്ന് പുറത്ത്, ഉഖ്റുജ്, ഇവിടുന്ന് പുറത്തു പോ, നിനക്ക് നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരാണുണ്ടാവുക? വഹുവ യഖൂൽ, അല്ലാഹു റസൂലി പറയാണ്, മാ അഖ്റജകൈലന്നാർ, നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരാ വരിക എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ റസൂൽ ആ മനുഷ്യൻ അവിടെ നിന്ന് പുറത്താക്കി. ഫഖറജ ശാബ തായിബൻ ഇലല്ലാഹി അർബഈന ലൈലൻ, ആ മനുഷ്യൻ പരിശുദ്ധ നബിയുടെ ഹദലത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പോവാണ്. ഇനി ആരോടാണ് ഇത് പറയാ, ഇനി ആരാണ് ഇനി ആശ്വസിപ്പിക്കാനുള്ളത്? ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. തായിബൻ ഇലല്ലാഹി അർബഈന ലൈലൻ,
നാൽപ്പത് നാളാ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തു. നാൽപ്പത് ദിവസം പൂർത്തിയായപ്പോൾ ആകാശത്തിലേക്ക് തല ഉയർത്തിക്കൊണ്ട് ആ മനുഷ്യനൊരു പ്രാർത്ഥന നടത്തി. ആദമിന്റെയും ഹവ്വാ ബീവിയുടെയും മുഹമ്മദ് നബിയുടെയും സുഹൃത്തായ പരിപാലകനായ റബ്ബേ, ഇൻ കുൻത ഗഫർതലി, അല്ലാഹുവേ നീ എനിക്ക് തെറ്റുകൾ പൊരുത്തപ്പെട്ട് തരുമെങ്കിൽ, ഫഅലം മുഹമ്മദം വസ്സഹാബ, അത് മുഹമ്മദ് നബി തങ്ങൾക്കും അസ്ഹാബിനെ അറിയിച്ചു കൊടുക്കണം റബ്ബേ. വലാ ഇല്ല, അങ്ങനെ നീ എനിക്ക് തെറ്റ് പൊരുത്തപ്പെട്ട് തരൂല്ലെങ്കിൽ, ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് പൊരുത്തപ്പെട്ട് തരില്ല എങ്കിൽ, അള്ളാഹുവേ ഈ നിമിഷം ആകാശത്തു നിന്നൊരു തീക്കണൽ നീ താഴേക്കിറക്കിയിട്ട് എന്നെ ഇവിടെ വെച്ച് കരിച്ചു കളയണേ റബ്ബേ. ഓ വനജ്ജിനീ മിൻ അദാബിൽ ആഖിറ, ആഖിറത്തിലെ അദാബിനെ തൊട്ടെന്നെ കാക്കണേ അല്ലാ, ആഖിറത്തിലേക്ക് വെക്കരുത്, ഇവിടെ നിന്ന് തന്നെ നീ എന്നെ കരിച്ചു കളയണം. ഇനിയല്ല എൻ്റെ തെറ്റ് പൊരുത്തപ്പെട്ട് തരുമെങ്കിലോ, അത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതൊന്ന് അറിയിച്ചും കൊടുക്കണേ എന്നീ മനുഷ്യൻ ദുആ നടത്തി. ഇയാൾ ദുആ ചെയ്ത് കഴിഞ്ഞ ഉടനെ ജബ്രീലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജബ്രീൽ അല്ലാഹുവിൻ്റെ റസൂലേക്ക് അടുക്കിലേക്ക് വരികയാണ്. ഫഖാൽ, നബിയേ, യഖൂലുല്ലാഹു തആല, അല്ലാഹു നിങ്ങളോട് സലാം പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ അല്ലാഹു നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണത്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറയാൻ, നബി അല്ലാഹു ചോദിക്കുന്നുണ്ട്, അൻത ഖലഖ്തൽ ഖൽഖ, നബിയെ നിങ്ങളാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? അപ്പൊ നബി തങ്ങൾ, ഖാല ബൽ ഹുവല്ലദീ ഖലഖ്തനി വഖലഖഹും, എന്നെയും സൃഷ്ടികളെ ഒക്കെ പഠിച്ചത് അല്ലേ. എന്താണ് ജിബ്രീലെ, എന്താണ് അല്ലാഹു ഇങ്ങനെയൊക്കെ ചോദിക്കണത്? നബിയെ തീർന്നിട്ടില്ല. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അൻത തർസുഖുഹും, നിങ്ങളാണോ നബിയെ റിസ്ക് കൊടുക്കുന്നത്? ഖാല അല്ല, ബലില്ലാഹു യർസുഖുഹും വഇയായ, എനിക്കും അവർക്കൊക്കെ അല്ലാഹു റിസ്ക് കൊടുക്കുന്നത്. യഖൂൽ അൻത തതൂബ് അലൈഹിം, നിങ്ങളാണോ നബിയെ തൗബ സ്വീകരിക്കുന്ന ആളുകളാണോ? ഖാൽ ബലില്ലാഹു യതൂബു അലൈഹി വഅലൈഹിം, അല്ലാഹുവാണ് അവർക്കും എനിക്കും തൗബയെ സ്വീകരിക്കുന്നവൻ. യഖൂൽ, അള്ളാഹു ചോദിക്കുന്നുണ്ട് നബിയേ, യഖൂലുല്ലാഹു തആല, അള്ളാഹു പറയുന്നുണ്ട്, തുബ് അലാ അബദി ഫഇന്നി തുബ്തു അലൈഹി, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വരികയും അയാൾ ചെയ്ത തെറ്റങ്ങയോട് പറയുകയും അങ്ങയാൾക്ക് മാപ്പില്ലെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അള്ളാഹു ആ മനുഷ്യൻ്റെ തൗബ സ്വീകരിച്ചു. അതുകൊണ്ട് നബിയെ, നിങ്ങളും തൗബ സ്വീകരിക്കണം. മാത്രമല്ല അത് ഈ സ്വഹാബത്തിന് അങ്ങ് അറിയിക്കുകയും വേണം. ഹബീബേ, ഫദഅ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അശാബ്, നബി തങ്ങളെ ചെറുപ്പക്കാരനെ വിളിപ്പിച്ചു. സ്വഹാബത്തൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അയാൾ ഇങ്ങ് വന്നപ്പോഴേക്ക് ഹബീബായ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി ചെന്നിട്ട് ആ ചെറുപ്പക്കാരനെ കിട്ടി അങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചു, നിങ്ങൾക്ക് എന്നോടൊരു വെറുപ്പും തോന്നരുതേ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ആലിംഗനം ചെയ്തു മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമൃതങ്ങൾ ഈ രണ്ട് സംഭവങ്ങൾക്കും സാക്ഷിയാണ്. മഹാനവറുകൾ രണ്ട് സമയവും ആദ്യം കരഞ്ഞത് ഈ മനുഷ്യൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ആലോചിച്ച്, രണ്ടാമത് കരഞ്ഞത് അള്ളാഹു ഇത്രാധികം മാപ്പ് കൊടുക്കല്ലോ എന്ന് ആലോചിച്ചിട്ട്. അള്ളാഹു നമ്മളെയൊക്കെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. സ്വല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വാലി.